നാട്ടുപച്ച കോഴിക്കോട്ടാണ്. കോഴിക്കോട് അത്തോളിയിലെ ബാലകൃഷ്ണന്റെ കൃഷി സാമ്രാജ്യത്തിൽ പൂർണ്ണമായും പ്രകൃതി കൃഷിയുടെ ചിട്ടയിൽ മൃഗസംരക്ഷണവും സസ്യപരിപാലനവും നടത്തുന്ന ബാലകൃഷ്ണന്റെ ലോകത്തിലേക്ക് കടന്നു ചെല്ലാം. ഗിന്നസ് പെരുമ കടന്നു വന്ന ഈ വഴികളിലൂടെ നമുക്കും സഞ്ചരിക്കാം. വീട്ടിലെ വീട്ടുകാരെ അറിയാത്തവരും വീട്ടിൽ വളർത്തുന്ന മാണിക്യത്തെ അറിയും. കോഴിക്കോടും കേരളവും കടന്ന് ലോകമെങ്ങും പ്രശസ്തിയെത്തിയ പശുവാണിത്. ലോകത്തിലെ ഏറ്റവും ചെറിയ പശു. മാണിക്യത്തിൽ ഒതുങ്ങുന്നതല്ല മാണിക്യത്തിന്റെ ഉടമ ബാലകൃഷ്ണന്റെയും കുടുംബത്തിന്റെയും കൃഷി ലോകത്തെ വിശേഷങ്ങൾ. മാണിക്യത്തെ അടുത്തറിഞ്ഞ ശേഷം മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കാം. ഒന്ന് വിളിച്ചാൽ മതി, മാണിക്യം ഓടിയെത്തും. കൊഞ്ചിക്കുഴയും വലുപ്പത്തിൽ ചെറിയവളായതിന്റെ വാത്സല്യം നന്നായി ആസ്വദിക്കുകയാണ് ഇവൾ. ഗിന്നസ് പെരുമ തലയ്ക്ക് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നും മാണിക്യത്തിന്റെ പെരുമാറ്റം കണ്ട്. മിക്ക നേരവും വീട്ടിനുള്ളിൽ തന്നെ. സുരക്ഷാ കാരണങ്ങളാൽ താമസം തറവാട്ടിലെ പത്തായപ്പുരയിൽ സജ്ജീകരിച്ച പ്രത്യേക സ്ഥലത്ത്. കുറുമ്പുകൾക്കും ഒട്ടും കുറവില്ല. ഏത് പശുവിനെ എത്ര വലിയ പശുവിനെയായാലും ഇത് കുത്തും. ചെറിയ കുട്ടികളെ ആക്രമിക്കും. ഞങ്ങളാരും കൂടുതൽ കൂട്ടത്തിലില്ലെങ്കിൽ പുതിയ ആൾക്കാർ വന്നാൽ അവരെ ഇത് കുത്തും. ചെറുതാണെന്ന് പറഞ്ഞ കാര്യമില്ല, ഭയങ്കര കുത്താണ്. മാണിക്യത്തെ അവളുടെ അമ്മയോടൊപ്പമാണ് ബാലകൃഷ്ണന് കിട്ടിയത്. ആദ്യം മുതലേ ശ്രദ്ധിച്ചു വളർത്തി. ഇന്റർനെറ്റിൽ പരതിയപ്പോൾ ലോകത്തെ നിലവിലെ ഏറ്റവും ചെറിയ പശുവിനേക്കാൾ ചെറുതാണെന്ന് മനസ്സിലായി. രണ്ടര കൊല്ലം മുമ്പ് ഗിന്നസ് അധികാരികളെ അറിയിച്ചു. അവർ വന്ന് പരിശോധിച്ചു, പല്ല് നോക്കി പ്രായം നിശ്ചയിച്ചു. വികലാംഗത്വമല്ല വലിപ്പക്കുറവിന് കാരണമെന്ന് സ്കാനിങ്ങിലൂടെ ബോധ്യപ്പെട്ടു. 61.5 സെന്റിമീറ്റർ ഉയരവുമായി മാണിക്യം ഗിന്നസിൽ കയറിയപ്പോൾ നാട് അത് ആഘോഷമാക്കി. നമ്മളൊന്നും ചെയ്യുന്നില്ല. ശരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിന് ബ്രെയിനിൽ സന്ദേശം കൊടുത്തിട്ടാണ് ചെറുതാക്കുന്നത്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇതിന് ഭയങ്കര കോമ്പറ്റീഷനിലാണ്. ഇന്ത്യയിൽ ഇതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ ഇത് നാച്ചുറലായിട്ട് വന്നതാണ്. സാധാരണ ഭക്ഷണമാണ് മാണിക്യത്തിന്. അമ്മയും അച്ഛനും സാധാരണ വെച്ചൂർ പശുക്കളായിരുന്നു. 6 വയസ്സ് പ്രായമുണ്ട് ഇവൾക്ക്. മാണിക്യത്തിന് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല. അതിനുള്ള ശ്രമങ്ങളെപ്പറ്റിയുള്ള ആലോചനയിലാണ് ബാലകൃഷ്ണൻ. ഇപ്പോൾ ഉള്ള മെയിലൊക്കെ തന്നെ 1 മീറ്ററിൻ്റെ മേലുണ്ട്. അപ്പോൾ ഇതിനെ ക്ലോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സമനം എടുത്ത് ഇതിനെ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിൽ ഇതേമാതിരി തന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ 1.5 വയസ്സ് പ്രായമുള്ള ഒരു ബുള്ളുണ്ട്. ഞാനതിന് പ്രായപൂർത്തിയായാലും ചെയ്യിക്കുന്നതാണ് വിചാരിക്കുന്നത്. ഗിന്നസ് തിളക്കം കടൽ കടന്നു വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മാണിക്യം വാർത്താ താരമായി. നാട്ടിൽ മാത്രമല്ല മറുനാട്ടിലും. പക്ഷേ ഇവളിങ്ങനെ താരമായതിന്റെ പ്രശ്നങ്ങളുമുണ്ട്. മറ്റു പശുക്കളെ പോലെ അഴിച്ചുവിട്ട് വളർത്താൻ പേടിയാണ്. ഫാൻസ് തന്നെ പ്രശ്നം. പിന്നെ റോട്ടിൽ പോകുമ്പോൾ ആളുകൾ പിടിച്ച് ഫേസ്ബുക്കിലിടാൻ വേണ്ടിയിട്ട് ബലം പ്രയോഗിക്കുന്നതിന് കൊണ്ട് ആണിപ്പോൾ ഇതിനെ കഴുത്തിൽ കയറി വീണത്. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നടക്കലാണ്. നായിൻ്റെ പേര് എവിടെ നിന്ന് വിളിച്ചാലും അത് ഓടി വരും. യഥാർത്ഥത്തിൽ ബാലകൃഷ്ണന്റെ കാലിസമ്പത്തിലെ ഒരംഗം മാത്രമാണ് മാണിക്യം. 15 ഇനങ്ങളിലായി 50-ലധികം നാടൻ പശുക്കളാൽ സമ്പന്നനാണ് ബാലകൃഷ്ണൻ. ആ സമ്പത്തിലേക്ക് കടക്കാൻ ഈ തൊഴുത്തിൽ നിന്ന് ആരംഭിക്കണം. 125 കൊല്ലം പഴക്കമുള്ള തറവാട്ട് കെട്ടിടത്തിന്റെ മുറ്റത്ത് അത്ര തന്നെ പഴക്കമുള്ള തൊഴുത്ത്. പഴയ ശൈലിയിൽ പശുക്കളെ കണി കാണാൻ സൗകര്യത്തിന് പണിതത്. ഇതൊക്കെ ഒന്നും ചെയ്തില്ല. ഇതൊക്കെ തേക്ക് പ്ലാവ് കൊണ്ട് അന്ന് ഉണ്ടാക്കിയ. യാതൊരു മെയിൻ്റെനൻസ് ഇല്ല. അന്ന് ഓലയായിരുന്നു. ഇത് മാത്രം ഇപ്പം ഞാൻ ചെയ്തത്. ഇത് ഓടാക്കി. ഇത് ഓലയായിരുന്നു. മുള വെച്ച് കെട്ടിയിട്ട് ഓലയായിരുന്നു. ഇത് മാത്രമേ ഞാൻ ചെയ്തത്. നാടൻ ഇനങ്ങളുടെ വലിപ്പക്കുറവിനനുസരിച്ചുള്ള അളവുകളിലാണ് തൊഴുത്ത് പണിതിരിക്കുന്നത്. പക്ഷെ ബാലകൃഷ്ണൻ നാടൻ ഇനങ്ങളുടെ സംരക്ഷകനാകുന്നത് 6 കൊല്ലം മുമ്പ് മാത്രമാണ്. സങ്കര ഇനം പശുക്കളെ വളർത്തി നഷ്ടത്തിലായപ്പോൾ എല്ലാം വച്ചവസാനിപ്പിച്ചതാണ് ഒരിക്കൽ. പശുവിനെയൊക്കെ ഒഴിവാക്കി ഇതിൽ കോഴിനെ വളർത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ കോഴിനെ വളർത്തിയപ്പോൾ ആളുകൾ ഇവിടെ വരുമ്പോൾ നീ ഇത്രയും നല്ലൊരു തൊഴുത്തിന് ഇങ്ങനെ കോഴിനെ വളർത്തി ഒരു പശുവിനെ വാങ്ങിക്കെട്ടുന്ന അങ്ങനെ പറഞ്ഞ് ആൾക്കാർ ഇങ്ങനെ റിലേറ്റീവ്സൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങി.
വീട്ടാവശ്യത്തിനുള്ള പാലു മാത്രം ലക്ഷ്യമിട്ട് ഒരു നാടൻ പശുവിനെ വാങ്ങിയതിലൂടെ തുടങ്ങിയതാണ് നാടൻ ജനസുകൾക്കൊപ്പമുള്ള ഈ ജീവിതം. ആദ്യം കയ്യിൽ വന്നത് കാസർഗോഡ് ഇനത്തിലെ പശു. എന്റെ ഫസ്റ്റ് പശു ഇതാണ്. പക്ഷേ ഏറ്റവും നല്ല പശുവിനെ തന്നെയാണ് ഫസ്റ്റ് തന്നെ കിട്ടിയത്. അങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു നോക്കാനൊന്നും. പക്ഷേ യാദൃശ്യമായിട്ട് ഏറ്റവും നല്ല തന്നെ കിട്ടിയത്. നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ്. 3.5 ലിറ്റർ പാലുണ്ട്. ഇത് 6 പ്രസവിച്ച പശുവാണ്. അതായത് 6 പ്രസവിച്ചാണ്. കൊമ്പിലൊന്നും ഇതിനെ കണ്ടാൽ പശുവിനെ വളർത്തലായാലും വന്നാൽ 2 പ്രസവിച്ചാന്നാ ചോദിക്കുക. ആദ്യം വന്നു കയറിയവൾ ഐശ്വര്യമുള്ളവളായിരുന്നു. പിന്നെ കേരളത്തിലെ നാടൻ പശുക്കളുടെ ഒരു പ്രധാന കേന്ദ്രമായി അത്തോളിലെ ഈ വീട് മാറുകയായിരുന്നു. പഴമയുടെ ചിഹ്നമായ ഈ കാളവണ്ടി സാക്ഷി. പൊൻവാർ പശു. ഈ പൊൻവാർ നാടൻ പശുവിൽ പൊൻവാർ പശുവിന് മാത്രമാണ് ഇങ്ങനെ പാച്ചസിന്റെ ഡബിൾ കളറിൽ വരുന്നത്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നേപ്പാളിലെ മോറണ്ട് വംശജര് ആദിവാസികൾ വെള്ള പശുവായിട്ട് ഇതിനെ ക്രോസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ഇനമാണ് ഇത്. നഗോരി എന്ന് പറഞ്ഞിട്ട് രാജസ്ഥാനിൽ കണ്ടുവരുന്ന ഒരു നാടൻ പശുവാണ്. പക്ഷേ കുറച്ച് പശു സൈസ് കൂടുതലായി. ഇതിന് 5 ലിറ്റർ പാല് വരെ കിട്ടാം. ഇത് കർണാടകയിലെ ബീജാപ്പൂർ ജില്ലയിൽ കണ്ടുവരുന്ന കിലാരി എന്ന് പറഞ്ഞ പശുവാണ്. ഇത് ഇതിന് 3.5 ലിറ്റർ പാല് വരെ കിട്ടും. പ്രകൃതിയോട് ഇണങ്ങിയ പശു വളർത്തലിൽ ഈ തൊഴുത്തിന് വലിയ സ്ഥാനമില്ല. പശുക്കൾ കൂടുതൽ വീട്ടിൽ നിന്ന് അല്പം അകലെ തുറന്ന സ്ഥലത്താണ്. അവരിവിടെ ഇഷ്ടം പോലെ മേഞ്ഞ് പുല്ല് തിന്ന് വളരുന്നു. രാത്രി കാലങ്ങളിൽ ഇതിനെ ഇവിടെ കെട്ടിയിട്ടാണ്. രാവിലെ ബാക്കിയുള്ള പുല്ലുകൾ തിന്നാൻ വേണ്ടിയിട്ട് വേറെ പറമ്പിലേക്ക് കെട്ടും. വൈകുന്നേരം അയച്ച് ഇവിടെ കെട്ടും. പിന്നെ രാവിലെ അയച്ച് വീണ്ടും മാറ്റി കെട്ടും. അങ്ങനെയാണ് കെട്ടുന്നത്. ഒരു സ്ഥലത്ത് കെട്ടിയ സ്ഥലത്ത് പിന്നെ കെട്ടുന്നത് 10 ദിവസം കഴിഞ്ഞിട്ടാണ്. പ്രകൃതിയിൽ ജീവിച്ച് പ്രകൃതിദത്തമായ രീതിയിൽ ഇണചേർന്ന് ഗർഭം ധരിച്ച് പ്രസവം എടുക്കുമ്പോഴാണ് വീട്ടിലെ തൊഴുത്തിലേക്ക് പശുക്കളെ മാറ്റുന്നത്. കറവ മാറുന്ന മുറയ്ക്ക് അവർ വീണ്ടും ഇവിടെ തുറസിലെത്തും. വെയിലത്തും മഴയത്തും ഇവിടെ തന്നെ കിടക്കും. അടുത്തുള്ള ക്വാറിയിലെ വെള്ളം കുടിക്കും. ഇതിനെ കഴിഞ്ഞ മഴയത്ത് കുളിപ്പിച്ചാണ്. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ഈ പശുവിനെ ഇങ്ങനെ വെളിയിൽ ഇതേമാതിരി കെട്ടിടുമ്പോൾ ഇത് ഒരിക്കലും ചാണകത്ത് കിടക്കുന്നില്ല. തൊഴുത്തിൽ കെട്ടി മൂക്ക് കയറട്ട് അപ്പുറപ്പുറം കെട്ടുന്നതിനെ കൊണ്ടാണ് ഇത് ചാണകത്ത് കിടക്കുന്നത്. അതായത് ഇതിനെ ചാണകത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിക്കുകയാണ്. യാതൊരു കാരണവശാലും പശു ചാണകത്ത് കിടക്കാൻ നിർബന്ധം. അതുകൊണ്ടാണ് ഇത്രയും വൃത്തിയായിട്ട് നിൽക്കുന്നത്. ഒരു ചാണകം എവിടെയും ഒരു ഇതില്ല. പിന്നെ ഈ പശുവിനെ കുളിപ്പിക്കുന്നതൊക്കെ വളരെ ദോഷകരമാണ്. ഈ ഇതിൻ്റെ ഈ ചാണകം വരുന്ന ഭാഗത്തൊക്കെ ഒരു ലൂബ്രിക്കൻ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ചാണകം അവിടെ ഇട്ടത്. അപ്പം നമ്മൾ കുളിപ്പിച്ച് അത് പോക്കി കഴിഞ്ഞാൽ ആ ചാണകം അവിടെ പറ്റും. അപ്പോൾ ഇതിന് നാച്ചുറലി ഇതിനെ ഇതിനൊരു വഴുവഴുപ്പുണ്ടാവും. ഇത് ഇപ്പോൾ പിന്നെ വരണ്ട കാലാവസ്ഥയിൽ അതിജീവിക്കാൻ ഇതിൻ്റെ ബോഡി സജ്ജമായിട്ടുണ്ടാവും. അപ്പം നമ്മൾ തണുപ്പിച്ച് കുളിപ്പിച്ച് അത് ആ പോവും. വൈവിധ്യമാർന്ന ഇനങ്ങളെ വളർത്തുക മാത്രമല്ല അവയുടെ ഒരു സർവ്വവിജ്ഞാന കേന്ദ്രമായി മാറുകയായിരുന്നു ബാലകൃഷ്ണൻ. ഇത് റെഡ്സിൻ്റെയാണ്. ഈ റെഡ്സിൻ്റെ പശു. ഇതിന് കുറച്ച് വലുപ്പം കൂടുതലാണെങ്കിലും പാല് കൂടുതലുണ്ട്. 6 ലിറ്റർ വരെ പാല് കിട്ടാം. ഇത് വെച്ചൊരു പശുവിനോട് കൂടുതൽ സാമ്യമുള്ള പശുവാണ്. പക്ഷേ ഇത് വളരെ വലുതാണ് വെച്ചൊരു പശുവിനെ കണ്ടു. അതുപോലെ പാലും കൂടുതൽ കിട്ടാനുള്ള ഉണ്ട്. ഇത് നേപ്പാൾ ഗുജറാത്തിൽ കണ്ടുവരുന്നതിനാണ്. നഗോരി എന്നാണ് ഇതിൻ്റെ പേര്. വടകരയിനം പശുവാണ്. ഇത് സാധാരണ നമ്മളെ വെച്ചൂർ പശുവിനേക്കാളും കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ടാവും. ഫേസിനൊക്കെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. 4.5 ലിറ്റർ വരെ പാല് കിട്ടും. ഈ ഈ പശു കപില ഇനത്തിൽപ്പെട്ട പശുവാണ്. കപില ഒരു ഇനമല്ല. എല്ലാ പശുവിലും കപില പശു ഉണ്ടാവാം. ഈ കപില പശുവിൻ്റെ പ്രത്യേകത 1000 പശുക്കളിലും ഒരു പശു കപിലയായിട്ട് ജനിക്കുന്നതാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും കോപ്പർ കളറായിരിക്കും. ഈ ഇതിൻ്റെ മൂക്ക് കണ്ണ് നാവ് എല്ലാം കോപ്പറായിരിക്കും. നാവ് വരെ വേണ്ട നോക്കണ്ട ഒറ്റ മിനിറ്റ്. നാവ് വരെ കോപ്പർ കളറായിരിക്കും. സാധാരണ നാവ് കറുത്തായിരിക്കും. കൂടുതൽ പാലെന്ന പ്രലോഭനത്തിൽ വീണ് സങ്കര ഇനങ്ങൾക്ക് പിന്നാലെ പോയതാണ് നാടൻ കാലിവർഗങ്ങളുടെ നാശത്തിന് കാരണമെന്ന് ബാലകൃഷ്ണൻ പറയും. ഇനിയുള്ളവയെ നന്നായി സംരക്ഷിക്കുകയാണ് വൈകി ഈ വേളയിൽ ചെയ്യേണ്ടത്. അതിനായുള്ള പോരാട്ടമാണ് ഇവിടെ നടത്തുന്നത്. ജവാരി ഇനത്തിൽപ്പെട്ട പശുവാണ്. കർണാടകയില് ബീജാപ്പൂർ ജില്ലയിൽ തന്നെ കണ്ടുവരുന്ന പശുവാണ്. ഇതിന് ഈ പശു പല കളറിൽ വരുന്നുണ്ട്. വെള്ള കളർ ദുർലഭമാണ്.
ഇത് രണ്ടാമത്തെ പ്രസവത്തിലുള്ള പശുവാണ്. 3.5 ലിറ്റർ പാല് വരെ ഇതിന് കിട്ടും. കാൽകണ്ടാരി എന്ന് പറഞ്ഞ പശുവാണ്. ഇതിൻ്റെ കൊമ്പിനൊക്കെ പ്രത്യേകത ഉണ്ടാവും. ചെവി കുറച്ച് വലുതാണ് വെച്ചൂർ പശുവിനെക്കാട്ടിലും. വെച്ചൂർ പശുവിൻ്റെ കൊമ്പ് ഇങ്ങനെയല്ല. അങ്ങനെ ഓരോരോ ബ്രീഡിനും കൊമ്പിൻ്റെ ഇവിടെയുള്ള സ്ട്രക്ചറിൻ്റെ വ്യത്യാസമുണ്ടാവും പല ബ്രീഡും. നാടൻ പശുക്കളുടെ എല്ലാം പാലിന് ഒരേ ഗുണമാണെന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത്. ഇനങ്ങൾ തമ്മിൽ കൊഴുപ്പിന്റെ അളവിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. പ്രകൃതി രീതിയിൽ വളർത്തുന്ന പശുവിന്റെ പാലിന് വലിയ ഡിമാൻഡാണ്. ലിറ്ററിന് 130 രൂപയ്ക്കാണ് ഇപ്പോൾ വിൽപ്പന. ആവശ്യക്കാർ പലരും വീട്ടിലെത്തി പാൽ കൊണ്ടുപോകും. ഇതിന് ഗവൺമെന്റിന് യാതൊരു ആനുകൂല്യവും ഇതുവരെ കിട്ടിയില്ല. ഒരു പശുവിന് 10,000 രൂപ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് പറയുന്നത് കേന്ദ്രത്തിന്റെ ഫണ്ട്. അത് പിന്നെ ഒരു പശുവിന് മാത്രമേ എനിക്ക് തരുമെന്ന് പറഞ്ഞാൽ ഞാൻ അപേക്ഷയും കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ഇന്നുവരെ യാതൊരു ആനുകൂല്യവും ഇതിന് കിട്ടിയില്ല. നാടൻ പശുക്കളുടെ പ്രചാരകൻ കൂടിയാണ് ബാലകൃഷ്ണൻ. എല്ലാ വർഷവും നാടൻ ഇനങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കും. ഈ ഇനങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റിയും പരിചരണ രീതികളെപ്പറ്റിയും ക്ലാസ്സുകളും എടുക്കും. പിന്നെ യാതൊരു മെഡിസിനും ഇതിന് കൊടുക്കുന്നില്ല. മൃഗാസ്പത്രിയിൽ ഡോക്ടർമാരൊന്നും ഇതിന് വരുന്നില്ല. കുളമ്പ് രോഗം കുത്തിവെക്കുന്ന ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇന്നലെ കുളമ്പ് രോഗത്തിൻ്റെ കുത്തിവെപ്പിന് വേണ്ടിയിട്ട് വന്നിരുന്നു. ഞാൻ അനുവദിച്ചിട്ടില്ല. ഞാൻ കുട്ടികൾക്ക് പോളിയോ വരെ കൊടുത്തില്ല. പിന്നെ പശുവിന് എന്തിനാ കുത്തിയത്? പ്രകൃതി കൃഷിയുടെ പാഠങ്ങൾ കഴിഞ്ഞിട്ടില്ല. ബാലകൃഷ്ണനോടൊപ്പമുള്ള യാത്ര തുടരാം ഇടവേള കഴിഞ്ഞ്. നാട്ടുപച്ച തുടരുന്നു. കോഴിക്കോട് അത്തോളിയിലെ ബാലകൃഷ്ണന്റെ കൃഷിപാഠങ്ങളിലൂടെ. സുഭാഷ് പലേക്കറുടെ മാതൃക കൃഷിയിൽ പിന്തുടരുന്ന ബാലകൃഷ്ണന്റെ കൃഷിയിടത്തിന് വേണ്ട ജീവാമൃതം ഉണ്ടാക്കുന്നത് ഈ പശുക്കളുടെ ചാണകം കൊണ്ടാണ്. ബാലകൃഷ്ണന്റെ കൃഷിയിടം കാണാൻ സാക്ഷാൽ പലേക്കർ അത്തോളിയിൽ വന്നിരുന്നു. ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ 30 ഏക്കർ കൃഷിയിടത്തിന് അത് മതിയെന്നാണ് പലേക്കറുടെ കണക്ക്. അതുകൊണ്ട് ഒരു പശുവിനെ നിർത്തി മറ്റുള്ളവയെ മറ്റ് കർഷകർക്ക് നൽകാനാണ് പലേക്കർ ഉപദേശിച്ചത്. പശുക്കൾ പ്രാണനായ ബാലകൃഷ്ണന് അത് സമ്മതമല്ലായിരുന്നു. പക്ഷേ മറ്റ് കർഷകർക്കും ഈ പശുക്കളെ കൊണ്ട് പ്രയോജനമുണ്ടാകണമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനായാണ് ഖരജീവാമൃതം നിർമ്മിക്കുന്നത്. 200 കിലോ ചാണകത്തിൽ 20 ലിറ്റർ ജീവാമൃതം ചേർത്ത് 3 ദിവസം വെയിൽ കൊള്ളാതെ സൂക്ഷിക്കും. ഖരജീവാമൃതം തയ്യാർ. അത് പൊടിച്ച് കവറിലാക്കി കിലോയ്ക്ക് 30 രൂപ നിരക്കിൽ വിൽക്കും. അതിന്റെ കൾച്ചറാണ് നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണുമായിട്ട് പെട്ടെന്ന് അത് സ്പ്രെഡ് ചെയ്ത് വെള്ളത്തോട് കൂടി വെള്ളമായാലും പ്രശ്നമില്ല. വെള്ളത്തിലും അത് ഒഴുക്കി മണ്ണിലേക്ക് വിടാം. പിന്നെ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മണ്ണിൽ കൊടുക്കുന്നതിനോട് ഒരു ഇത് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഒന്നുമില്ല. വിൽപ്പനയ്ക്കല്ലാതെ ഒരു ഉൽപ്പന്നവും പശുക്കളിൽ നിന്ന് ബാലകൃഷ്ണൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഗോമൂത്രം വാറ്റിയെടുത്താണ് അതുണ്ടാക്കുന്നത്. വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തെളിയിച്ച് വരുന്നേ ഉള്ളൂ. പലികളിൽ ഗവേഷണം നടത്തി വിജയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മനുഷ്യനിലേക്ക് വരുന്നുണ്ട്. ക്യാൻസറിനൊക്കെ ഭയങ്കര ഗുണമുള്ള. പക്ഷേ നമ്മൾ അതുകൊണ്ടല്ല ഉപയോഗിക്കുന്നത്. നമ്മളത് ഒരു രോഗം വരുന്നതിന് മുന്നേ ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ രാവിലെ ഒരു 15 ml ഗോമൂത്രം വാറ്റിയതും ബാക്കി വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് കുടിച്ച് ഒരു മണിക്കൂർ ശേഷമാണ് സാധാരണ വർഷം കഴിഞ്ഞത്. നാട്ടിലെ കൃഷിയും പ്രകൃതിയും നിലനിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അവയുടെ ക്രയവിക്രയങ്ങളിലും ഭാഗമാകുന്നു. പശു അറിവുകൾ പങ്കുവെക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. നാടൻ പശുവിനെ വേണ്ടവർക്ക് ഞാൻ പശുവിനെ കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് കൂടുതലുള്ള പശുവിനെ വിൽക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് പശു ദൂരെ നിന്നൊക്കെ വരുമ്പോൾ ഒരു പശുവിനെ കൊണ്ടുവരാണ്ട് 5 പശു വരും. അപ്പോൾ അതിൽ 4 പശുവിനെ ഞാൻ പുറത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാനൊരു ബാർഗെയിനിങ് ഒന്നും ഇല്ല. ഞാൻ പറയുന്ന പൈസയിൽ 100 രൂപ പോലും കുറയാതെ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. പശുവിനെ നമ്മൾ തീരെ ഒരു ബിസിനസ്സാക്കി മാറ്റുന്നില്ല. അതിന് പേശരുതെന്ന് ഞാൻ പറയുന്നു. അതായത് ഞാൻ വാങ്ങുമ്പോൾ പശുവിന് പറയുന്ന പൈസ കൊടുക്കും. അതിൽ എനിക്ക് പറ്റാത്തതാണെ ഞാൻ വേണ്ടെന്ന് പറയും. നാടൻ പശുക്കളെ പറ്റിയുള്ള പല തെറ്റായ ധാരണകളെയും തിരുത്താനും ഇദ്ദേഹം മുന്നിലുണ്ട്. വെച്ചൂർ പശുക്കളോടുള്ള അമിതമായ ആരാധനയോട് ഇദ്ദേഹത്തിന് എതിർപ്പാണ്. ആദ്യമായിട്ട് വാങ്ങുന്ന ഒരാൾ പശുവിനെ വാങ്ങുമ്പോൾ യാതൊരു കാരണവശാലും വെച്ചൂർ പശുവിനെ വാങ്ങാതിരിക്കുക. സാധാരണ ഇനം പശുവിന് 10, 20, 25 രൂപ ഉള്ളപ്പോൾ വെച്ചൂർ പശുവിന് 75, 1, 1.5 ലക്ഷമാണ് അതിൻ്റെ വില. അതേ ഗുണം തന്നെയാണ് 20 രൂപേൻ്റെ കാസർഗോഡ് പശുവിൻ്റെ ചാണകത്തിൻ്റെ ഗുണവും എല്ലാം സെയിമാണ്. ഇനി ബാലകൃഷ്ണന്റെ കൃഷിയിടത്തിലേക്ക്. ഈ വെണ്ടച്ചെടികൾ കണ്ടാൽ അറിയാം പ്രകൃതി കൃഷിയുടെ പുഷ്ടി. അതായത് നാച്ചുറലായിട്ട് പ്രകൃതിയിൽ എങ്ങനെയാണുള്ളത് അതുമായി. അതായത് ഉഴുന്നില്ല, കൊത്തുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും പുല്ല് നടന്നിറങ്ങിയത്.
ഇത് നെല്ല് കൊയ്ത സ്ഥലങ്ങളിൽ നെല്ലിൻ്റെ ആ നിരണ്ടിങ്ങോട്ട് പറിച്ചു വെച്ചിട്ട് അതിൽ ചെറിയ വിത്ത് ഇട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ഇത്രയും സ്ഥലം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 500 മരട് വെണ്ടുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 500 മാത്രമേ ലേബർ വന്നുള്ളൂ. മണ്ണിനെ ഉപദ്രവിച്ച് കൃഷി ചെയ്യാൻ ബാലകൃഷ്ണനെ കിട്ടില്ല. ബീജാമൃതത്തിലിട്ട ശേഷം വിത്ത് നടും. ആഴ്ചയിൽ ഒരിക്കൽ ജീവാമൃതം മാത്രമാണ് വളർച്ചയ്ക്കായി നൽകുന്നത്. നട്ട് 40-ാം നാൾ മുതൽ പറിക്കാൻ തുടങ്ങാം. 2 മാസം വിളവെടുക്കാം. ദിവസവും 10 കിലോയ്ക്ക് മുകളിൽ വിളവ് കിട്ടും. വെണ്ടയ്ക്ക് നനയ്ക്കുന്നതിലും സ്വന്തം രീതിയാണ്. മഴ പെയ്യുന്ന മട്ടിൽ ജലസേചനം. അലാറം വെച്ച് കൃത്യസമയത്ത് തന്നെ നനയ്ക്കണം എന്നൊന്നുമില്ല. മുകളിലെ ടാങ്കിൽ നിന്ന് പൈപ്പ് വഴി വെള്ളം വരും. ശക്തിയായി ചീറ്റിച്ച് ചെടികൾക്കെത്തിക്കും. ഇത്രയും സ്ഥലം നനയ്ക്കണമെങ്കിൽ ഇപ്പോൾ ഒരു 10 മിനിറ്റ് മതി. ശരിക്കും ഇത് പിന്നെ ഒരു 3 ആള് പൈപ്പ് പിടിച്ച് നനയ്ക്കണമെങ്കിൽ ഒരു 3 ആള് വേണം. പിന്നെ ടൈമും കൂടുതലെടുക്കും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് എനിക്ക് മാത്രം ചെയ്യാം. വെണ്ടയായാലും പച്ചക്കറി ആയാലും കളപറിക്കൽ ഇവിടെയില്ല. ചെടികൾ മറ്റു ചെടികളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം. കളകൾ വളം മുഴുവൻ തിന്നുതീർക്കും എന്നത് അടിസ്ഥാനമില്ലാത്ത പറച്ചിലാണെന്നാണ് ബാലകൃഷ്ണന്റെ മതം. പച്ചക്കറിക്ക് പൊതയായിട്ടിട്ട് പുല്ലിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് വളച്ചു വന്ന നെല്ലാണിത്. ഇത് നമ്മൾ ഇവിടെ തന്നെ നിർത്തിയാണ്. ഇത് കള ശരിക്കും ഇത് കളയാണ്, പുല്ലുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ മെയിൻ ക്രോപ്പ് ഇതാണ്. ഇതിന് വേണ്ടിയിട്ട് ഈ സൂര്യപ്രകാശത്തിന് വേണ്ടിയിട്ട് ഈ കളകൾ മത്സരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അടിയിൽ ഈ കളകൾ വളർന്നാൽ ഇതിനൊരു പൊതയായിട്ട് തീരും. പ്രകൃതി കൃഷിയുടെ വിളകൾക്ക് മറ്റുള്ളവയെക്കാളും പലയിരട്ടി വില കിട്ടും. ഈ വെണ്ട തന്നെ 1 കിലോയ്ക്ക് 90 രൂപയാണ് വില. കോഴിക്കോടുള്ള എലമെന്റ്സ് എന്ന സ്ഥാപനത്തിലേക്കാണ് ഇവിടുത്തെ വിളകളെല്ലാം നൽകുന്നത്. ഉൽപ്പന്നങ്ങളുടെ മൂല്യമറിയാവുന്നവർ ചോദിച്ചറിഞ്ഞ് വന്നു വാങ്ങും. നല്ല വില കിട്ടിയാൽ മാത്രമേ കർഷകന് നിലനിൽപ്പുണ്ടാകൂ എന്നും ബാലകൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ IT പ്രൊഫഷണലിനോടാണ് നമ്മൾ മുട്ടണം. അത് അല്ലാണ്ട് ഈ ഫീൽഡിലേക്ക് ആരും വരില്ല. അവർക്ക് 1-1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുമ്പോൾ കർഷകന് ഇവിടെ 5000-10000 രൂപയ്ക്കാണ് ജീവിക്കുന്നത്. ആ രീതി വരാതെ നമ്മൾ 1.5 ലക്ഷത്തിലേക്ക് വരണമെങ്കിൽ ഇതേമാതിരി 5 രൂപയ്ക്ക് ഉള്ള വെണ്ട 90 രൂപയ്ക്ക് വെക്കുമ്പോൾ നമുക്കും ആ 1.5 ലക്ഷത്തിലേക്ക് വരാൻ പറ്റും. അല്ലാണ്ട് ഈ ഒരിക്കലും യാതൊരു കാരണവശാലും കർഷകൻ കൃഷിയിലേക്ക് വരില്ല. എൻ്റെ മോൻ തന്നെ ഇപ്പം പറയുന്നത് കൃഷിയിലേക്ക് അവന് ഭയങ്കര സ്പിരിറ്റാണ്. പക്ഷേ എങ്കിലും കൃഷിയിലേക്ക് വന്ന് എൻ്റെ കല്യാണം കഴിക്കാൻ പെണ്ണ് വരെ കിട്ടില്ല. വാഴകൃഷിയിൽ പ്രകൃതി കൃഷിയുടെ പ്രത്യേകതകൾ നടിയിൽ മുതൽ ആരംഭിക്കുന്നു. വാഴ നടാനായി ഉണ്ടാക്കുന്ന കുഴിയിൽ മാത്രം ചെടിയുടെ വളർച്ച നിന്നു പോകരുത്. വേരുകൾ അകലത്തേക്ക് പടർന്നാലേ വാഴയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും. ഈ ചെറിയ കുഴിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 1 അടി വിട്ടിട്ട് ജീവാമൃതം കൊടുക്കും. പിന്നെ 2 അടി വിട്ട് അങ്ങനെ അങ്ങനെ ദൂരോട്ട് ജീവാമൃതം കൊടുത്ത് ഫസ്റ്റ് വരുന്ന വേരിനെ തന്നെ ദൂരോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് വേര് നല്ല പിടുത്തമായിരിക്കും. അതല്ലാതെ ഇതിന് വേറെ പ്രത്യേകത പറഞ്ഞാൽ ഇത്രയുള്ള ഒരു ഇതൊരു 35 കിലോ 40 കിലോ ഉള്ള കൊലയാകും. ഇത് വിളവെടുക്കുമ്പോൾ ഇത് കായ് വണ്ണം വരുമ്പോൾ അത്രേ ആവും. അത്രയും ഉള്ളൊരു കൊലയ്ക്ക് കുത്തു കൊടുത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. സാധാരണ ഒരു വാഴ ഇങ്ങനെ നാച്ചുറലായിട്ട് നിൽക്കില്ല. ഇതിന് നമ്മൾ കുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ വാഴ 1 50 രൂപയെ ചെലവ് വരും. കുല വെട്ടുന്നതിനുമുണ്ട് പ്രത്യേകത. കുല വെട്ടിക്കഴിഞ്ഞാൽ വാഴ മുഴുവനായി നശിപ്പിക്കില്ല. വാഴ ശേഖരിച്ച ആഹാരത്തിന്റെ 70% മാത്രമേ കുലയിൽ നൽകുന്നുള്ളൂ. ബാക്കി 30% ചെടി തന്റെ കുഞ്ഞു ചെടികൾക്ക് നൽകും. ഒരു മാസമായിട്ടുള്ളൂ ഇതിന്റെ കുല വെട്ടിയിട്ട്. അപ്പോൾ ഒരു മാസമായിട്ട് നമ്മൾ കുല വെട്ടിയിട്ട് ഒരു കന്ന് വെച്ചിട്ട് ഇത്ര ആവും, ഇത്ര ടൈമിൽ ആവില്ല. അപ്പോൾ ഇത് കുറേ ഗ്രോത്ത് ഇതിൻ്റെ അമ്മേൻ്റെ കൂടെ തന്നെ കിട്ടി. ഇതിന് ഒരു 5-6 മാസം മതി. അപ്പം നമുക്ക് 7 മാസം സാധാരണ ഒരു കൊല്ലം കൊണ്ടാണ് കുല വെച്ചത്. അപ്പോൾ ഇതിന് നമുക്ക് 3 മാസം സേവ് ചെയ്യാൻ പറ്റും. പ്രകൃതി കൃഷി ഉൽപ്പന്നങ്ങൾ നഗരത്തിലെ എലമെന്റ്സ് മാർക്കറ്റിൽ എത്തിക്കുന്നതിനാണ് ഈ കാത്തുനിൽപ്പ്. നഗരത്തിലേക്കുള്ള ബസ്സിൽ അവ കൊടുത്തുവിടും. തൂക്കം പോലും നോക്കില്ല. അത്തരമൊരു വിശ്വാസത്തിന്റെ കണ്ണി വിപണിയുമായി നിലനിർത്തുന്നു. എലമെന്റ്സിലേക്ക് കൊടുക്കുന്നത് നമ്മൾ മുറിച്ചിട്ടാണ്. 15 കിലോ വെച്ചിട്ട് ആദ്യം 15 കിലോ മുറിക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ തീരുന്നതനുസരിച്ച് അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടി അവർക്കുണ്ട്. അവർ അവിടെ ഷോർട്ടിനനുസരിച്ച് ഇവിടുന്ന് മൂത്ത വെട്ടിയാൽ മതി. അപ്പോൾ അവരെ റെഗുലറായിട്ട് കുല കൊടുക്കാം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മികച്ച ജൈവ കർഷകനുള്ള ഇക്കൊല്ലത്തെ പുരസ്കാരം ബാലകൃഷ്ണനായിരുന്നു. കൃഷിക്കായി ഉഴിഞ്ഞുവെച്ച ജീവിതത്തിനുള്ള അംഗീകാരം. വീട്ടിന് ചുറ്റും കാടിന്റെ മാതൃകയിൽ കൃഷി ഗംഭീരമായി മുന്നേറുന്നു. പല തട്ടുകളായി ഇവിടെ വളർന്നു നിൽക്കുന്നത് സാധാരണ പച്ചക്കറികൾ മാത്രമല്ല, അപൂർവ ഇനം പച്ചക്കറികളുടെ വിത്ത് സംരക്ഷിക്കുന്നതിനു കൂടി വേണ്ടിയാണ് ഈ തോട്ടം ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്.
പയറിന്റെ തന്നെ പല പല ഇനങ്ങൾ ഇവിടെയുണ്ട്. വർഗനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയറിനമാണിത്, നാരില്ല പയർ എന്ന് പറയും. ഇത് ഇപ്പോൾ പൂർണ്ണ വളർച്ച മൂപ്പെത്തിയതാണ്. അതായത് മൂപ്പെത്തിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇത് ഇറന്നിട്ട് ഇതിൻ്റെ പയറെടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ പയർ 3 മാസം വിളവ് തരുമ്പോൾ ഇത് വർഷം മുഴുവൻ വിളവെത്തിക്കുന്നു. സ്വാദിലും മുമ്പൻ ഇതാ ശരിക്കും. ഇത് നമുക്കിപ്പോൾ പിന്നെ പയർ വെക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മളെ ഇറന്ന് ഉപയോഗിക്കണോ? ഇത് നോക്കി, ഭയങ്കര ഹാർഡാ ഉണ്ടോ? അപ്പം തോര വെക്കാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് ഇത് ഭയങ്കര സോഫ്റ്റാ. ഇത് ഇത്രയും വലുപ്പുണ്ട് കണ്ടോ? അതായിട്ട് സമയം നോക്കുമ്പോൾ കണ്ടോ? ബാലകൃഷ്ണനൊപ്പം തോട്ടത്തിൽ നടന്നാൽ ഇതുപോലെ പല ഇനങ്ങളെയും പരിചയപ്പെടാം. ഇത് കസ്തൂരി വെണ്ട എന്ന വർഗനാശം, അത് വളരെയധികം വർഗനാശം ഇല്ലാന്ന് തന്നെ പറയുന്ന ഒരു സാധനമാണ്. വെണ്ടേൻ്റെ ഇലയോട് സാമ്യം ഉണ്ടെങ്കിലും കായ വെണ്ടേൻ്റെ ഇല വെണ്ട മാതിരിയല്ല. എന്നത് പുളിവെണ്ട എന്ന് പറയും. ഇതിന് നല്ല പുളിയാണ്. ഇത് പച്ച തിന്നാൻ തന്നെ ഉപയോഗിക്കുന്ന സാധനമാണ്. വളരെ പ്രതിരോധ ശക്തി, ഇത് തിന്നാൽ തന്നെ വളരെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന പല്ലിന് എല്ലിനൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ്. ഇവിടെ വരുന്നവർക്കെല്ലാം തന്റെ പ്രകൃതി കൃഷി പാഠങ്ങൾ ഇദ്ദേഹം പകർന്നു നൽകുന്നു. അവരെയും കർഷകരാക്കാൻ പ്രേരിപ്പിക്കുന്നു. പ്രകൃതി കൃഷിക്ക് നാടൻ പശു വേണമല്ലോ, അതില്ലാതെ എങ്ങനെ കൃഷി ചെയ്യും എന്ന് പരാതി പറയുന്നവരെയും വെറുതെ വിടില്ല. അപ്പോൾ ആളുകൾക്ക് പിന്നെ ഞങ്ങൾ ഈ പശുവിനെ 6 മാസത്തേക്ക് ഈ കൃഷി പരീക്ഷിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് പശുവിനെ അവർക്ക് കൊണ്ടുപോവാം, തൊഴുത്ത് വേണ്ടാലോ. അപ്പോൾ കർഷകനാണല്ലോ കൊണ്ടുപോകുന്നത്. പച്ചപ്പുല്ലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് കൊടുത്ത് ഇതിനെ വളർത്താൻ ഇതിൻ്റെ ചാണകവും മൂത്രവും അവരെടുത്തിട്ട് കൃഷി ചെയ്യാം. ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇവിടെ കൃഷി ചെയ്യുന്നത് ചെടികൾ മാത്രമല്ല, ഒരു സംസ്കാരത്തെയുമാണ്. കൈമാറ്റത്തിലൂടെയും സൗഹൃദത്തിലൂടെയും പ്രകൃതിയെ നിലനിർത്തുന്ന ഒരു സംസ്കാരം. ഈ നന്മയുടെ നാട്ടുപച്ച തണലിൽ ഇനിയും നടക്കാനാണ് ബാലകൃഷ്ണൻ ഒരുങ്ങുന്നത്. ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും പശുവിനെ നല്ല വിട്ട് വളർത്താനുള്ള ഒരു വലിയൊരു മല സംഘടിപ്പിച്ച് അതിനെ പശുവിനൊക്കെ വിട്ട് വളർത്തി, കൂടുതൽ പശുവിനെ വിട്ട് വളർത്തി ലൈവായിട്ട് വളർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബാലകൃഷ്ണന്റെ ആഗ്രഹങ്ങൾക്ക് എല്ലാ ആശംസകളും നേരാം. ഇവിടുത്തെ പശുക്കളെയും ചെടികളെയും കണ്ടു നിന്നാൽ മടങ്ങിപ്പോകാൻ തോന്നില്ല. കർഷകനാകാൻ ആരെയും പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ അന്തരീക്ഷത്തിലുണ്ട്. ബാലകൃഷ്ണന്റെ പശുക്കൾ ഇനിയും പെരുകും. അവ ചൊരുത്തുന്ന വെണ്മ നാട്ടിൽ പരക്കും. കാരണം അത് നാടിന്റെ ആവശ്യമാണ്. ബാലകൃഷ്ണനുമായി വിശേഷങ്ങൾ പങ്കുവെക്കാനും സംശയങ്ങൾ ചോദിക്കുവാനും പ്രേക്ഷകർക്ക് അവസരമുണ്ട്. അതിനായി വിലാസം ശ്രദ്ധിക്കുക. എൻ.വി. ബാലകൃഷ്ണൻ, നമ്പൂക്കുടി ഹൗസ്, വേലൂർ PO, അത്തോളി, കോഴിക്കോട്. ഫോൺ നമ്പർ 9447747712. നമ്പർ ഒരിക്കൽ കൂടി 9447747712. നാട്ടുപച്ചയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. നാട്ടുപച്ച മുൻപ് പരിചയപ്പെടുത്തിയ കർഷകരെ പറ്റിയുള്ള എപ്പിസോഡുകൾ manorama.com യൂട്യൂബിലും ലഭ്യമാണ്. നാട്ടുപച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.